ഡിസ്കസ് ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താന്ന് കണ്ടു, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫങ്ഷൻസ്, ഇത്രയായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ആൻഡ് യൂട്ടിലിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ യൂട്ടിലിറ്റി, എന്താണ് അതിൻ്റെ സ്കോപ്പ്, ഇങ്ങനെ മൂന്നും ചോദിച്ചാലും ഈ ഒരു ആൻസർ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ പോയിൻ്റ് മാത്രമാണ് നോട്ടിനകത്ത് തന്നേക്കുന്നത്, പിന്നെ അതിനകത്ത് കണ്ടൻറ്റ് എഴുതേണ്ടത് നിങ്ങളാണ്. ഇപ്പം ഞാൻ കണ്ടൻറ്റ് പറയും, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു നിങ്ങൾ എഴുതിയേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ വല്ലതും എഴുതി വെക്കാം. ജസ്റ്റ് ഞാൻ പോയിൻ്റ് മാത്രമാണ് നിങ്ങൾക്ക് നോട്ടിൽ തന്നേക്കുന്നത്. അപ്പോൾ അതൊന്ന് അതിൻ്റെ കണ്ടൻറ്റ് വേണമെങ്കിൽ ആ സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചാൽ മതി, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇമ്പോർട്ടൻസ്, യൂട്ടിലിറ്റി, സ്കോപ്പ് എന്നൊക്കെ ചോദിച്ചാൽ ഈ ഒരു ആൻസർ എഴുതിയാൽ മതി. ഫസ്റ്റ് ഓർക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമുക്കറിയാം ബിസിനസ്സിൽ, ബിസിനസ്സിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫോർകാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്ലാനിങ് നടത്താൻ സാധിച്ചില്ലെങ്കിൽ അത് നമുക്ക് ബിസിനസ് സക്സസ് ആകാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ ഫോർകാസ്റ്റിങ്ങും അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങും നടത്തണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു പ്ലാനിങ് നടത്താനോ അല്ലെങ്കിൽ ഒരു ഫോർകാസ്റ്റിംഗ് നടത്താനോ സാധിക്കത്തുള്ളൂ. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ് ആണ്, ബിസിനസ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ ബിസിനസ് ഫോർകാസ്റ്റിങ്ങിനകത്ത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർകാസ്റ്റിംഗ്, ബിസിനസ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. പിന്നെ നമ്മൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രോബബിൾ ഡിമാൻഡ് അറിയാൻ, ഇപ്പോഴത്തെ ഡിമാൻഡ്, കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് അറിയാൻ അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഡിമാൻഡുകളും ടെസ്റ്റുകളും ഒക്കെ അറിയാൻ വേണ്ടി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കണ്ടുപിടിക്കുന്നതും അതിനനുസരിച്ചുള്ള ഇത് ചെയ്യുന്നതും. അപ്പം ബിസിനസ് ഫോർകാസ്റ്റിംഗ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം ഡിമാൻഡ് അല്ലെങ്കിൽ ടേസ്റ്റുകളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സീസണബിൾ വേരിയേഷൻ അറിയാൻ, സീസൺ ബേസ് ചെയ്തിട്ടുള്ള വേരിയേഷൻ അറിയാൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഹാബിറ്റും ടേസ്റ്റുകളൊക്കെ അറിയാൻ വേണ്ടിയും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ബിസിനസ്സിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റായിട്ട് ബിസിനസ് ഫോർകാസ്റ്റിംഗിന് വേണ്ടി, പിന്നെ ഫിനാൻഷ്യൽ പ്ലാന് തയ്യാറാക്കാൻ വേണ്ടി, പിന്നെ പ്രോപ്പർ ഡിമാൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സീസണബിൾ വേരിയേഷൻ സ്റ്റഡി നടത്താൻ വേണ്ടി, ഇത്രയും കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ബിസിനസ്സിനകത്ത് യൂസ് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് ബിസിനസ്സിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് ഫോർകാസ്റ്റിംഗ്, ഫിനാൻഷ്യൽ പ്ലാന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, ഡിമാൻഡ്, പ്രോപ്പർ ഡിമാൻഡ് സ്റ്റഡി നടത്താൻ വേണ്ടി, സീസണബിൾ വേരിയേഷൻ സ്റ്റഡി നടത്താൻ വേണ്ടി, പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഹാബിറ്റും ടേസ്റ്റും അറിയാൻ വേണ്ടി, ഇത്രയും കാര്യത്തിനാണ് നമ്മൾ ബിസിനസ്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഇൻഡസ്ട്രിയുടെ കേസ് വരുമ്പോൾ, ഇൻഡസ്ട്രിക്കകത്ത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ, അതിൻ്റെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഡിറ്റർമൈൻ ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും ആയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാനും അതിൻ്റെ ആ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇൻഡസ്ട്രിക്കകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് അവിടെ യൂസ് ചെയ്യുന്നത് വേസ്റ്റേജ്. നമുക്കറിയാം ഇൻഡസ്ട്രിയുടെ കേസ് വരുമ്പോൾ ഒരുപാട് വേസ്റ്റേജ് ഒക്കെ വരും. അപ്പോൾ ആ വേസ്റ്റേജ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പ്ലാനിങ് നടത്താം, അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളാണ്. അപ്പോൾ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റിൻ്റെ ഡിറ്റർമിനേഷനും കൺട്രോളും, പിന്നെയുള്ളത് വേസ്റ്റേജ് റിഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസുകളാണ് യൂസ് ചെയ്യുന്നത്. അതിനെ സ്റ്റഡി നടത്തി അതിനൊരു പ്ലാനിങ് തയ്യാറാക്കിയായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബിസിനസ്സും ഇൻഡസ്ട്രിയാണ്. ബിസിനസ്സിനകത്തും ഇൻഡസ്ട്രിക്കകത്തും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഡിവൈസ് എന്ന് പറയുന്നത്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഫോർകാസ്റ്റ് ചെയ്യാനും ഫിനാൻഷ്യൽ പ്ലാന് തയ്യാറാക്കാനും
പിന്നെ സീസണബിൾ വേരിയേഷൻ കണ്ടുപിടിക്കാനും പ്രോപ്പോൾ ഡിമാൻഡ് കണ്ടുപിടിക്കാനും പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റും പ്രിഫറൻസൊക്കെ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഡിറ്റർമൈൻ ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും പിന്നെ വേസ്റ്റേജ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബിസിനസ് മാനേജ്മെൻറ്റിൽ എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ബിസിനസ് മാനേജിനെ സംബന്ധിച്ചോളം ബിസിനസ് മാനേജ്മെൻറ്റ് ഏറ്റവും മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദി വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഒരു മാനേജ്മെൻ്റ് എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാം എന്ത് ചെയ്യുക, ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, അതാണ് അവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബിസിനസ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അതാണ് അവരുടെ മെയിൻ ഫങ്ഷൻ. അപ്പോൾ അതിനു വേണ്ടിയായിരിക്കും മെയിനായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് പോകണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കണം. ബിസിനസ് മാനേജർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കണം. അപ്പോൾ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി അവർക്ക് എന്താണ് ഫ്യൂച്ചറിലുള്ള അൺസേർട്ടനിറ്റി എന്ന് പറയുന്നത് ഒരു എന്താ ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ ആ ഫ്യൂച്ചറിലെ അൺസേർട്ടനിറ്റി മാറ്റാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് ബിസിനസ് മാനേജർ എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് അവർക്കൊരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ മെയിനായിട്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത് അവരുടെ അൺസേർട്ടനിറ്റി എന്ത് ചെയ്യുന്നു, മാറ്റാൻ വേണ്ടിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അൺസേർട്ടനിറ്റി എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ബിസിനസ് മാനേജ്മെൻറ്റ് ഏറ്റവും മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക, എന്നിട്ട് പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കുക, അതാണ് ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അവർക്കൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അവർക്ക് പ്രധാന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അൺസേർട്ടനിറ്റിയാണ്. അപ്പോൾ ഈ അൺസേർട്ടനിറ്റി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്.